നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം. മധുരം വരുന്നു ഞാൻ, അനുനയിക്കുവാനെത്തുമെൻ കൂട്ടരോൾ, അരുളിടട്ടെ എൻ അന്ത്യയാത്രാമൊഴി. ഈ കവിത ശകലം ഇടപ്പള്ളി രാഘവൻ പിള്ളയുടേതാണ്. മരണം കൊണ്ടുപോലും, താൻ പ്രാപിക്കാൻ പോകുന്ന മരണം കൊണ്ടുപോലും കവിത രചിച്ച, അതും കാൽപ്പനിക ഭാവത്തിലുള്ള കവിത രചിച്ച ഒരു കവി എന്ന നിലയിൽ മഹാരഥനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. കാൽപ്പനികതയ്ക്ക് മലയാളത്തിൽ പുതിയ ഭാവവും തലവും സൃഷ്ടിച്ചു നൽകിയത് ഇടപ്പള്ളി കവികളാണെന്ന് പറയാം. ഇടപ്പള്ളി കവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഇടപ്പള്ളി രാഘവൻ പിള്ളയുമാണ്. അതിൽ ഇടപ്പള്ളി രാഘവൻ പിള്ള ആത്മഹത്യ ചെയ്യുന്നതിന്, തൂങ്ങി മരിക്കുന്നതിന് മുമ്പായി എഴുതി തീർത്ത കവിതയുടെ പ്രാഥമികമായ ഭാഗമാണ് നമ്മൾ നേരത്തെ ചൊല്ലിക്കേൽക്കുകയുണ്ടായത്. കാൽപ്പനികത എന്ന കവിതാ സങ്കേതം 1800കളിലാണ് ഒരു സാഹിത്യ മുന്നേറ്റമായി യൂറോപ്പിൽ പടർന്നു പിടിക്കുന്നത്. അവിടെ നിന്ന് പടർന്നു പിടിച്ച് 19th century മധ്യത്തോളം വരെ അത് അവിടെ നിറഞ്ഞു നിന്നിരുന്നു. ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ പ്രസക്തി വളരെയേറെയായിരുന്നു. യൂറോപ്പിലെ സമസ്ത കലാമേഖലകളിലും അത് ശക്തമായി നിലനിന്നിരുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അവിടെ നിന്ന് പിന്നീടാണ് അത് ഭാരതത്തിലേക്കും കേരളത്തിലേക്കുമൊക്കെ കടന്നു വരുന്നത്. പക്ഷേ സൃഷ്ടികർമ്മങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവാച്യമായ അനുഭൂതി നൽകുന്ന സൃഷ്ടികളായിരുന്നു ചങ്ങമ്പുഴയും ഇടപ്പള്ളിയും നമുക്ക് നൽകുകയുണ്ടായത്. ഇടപ്പള്ളി രാഘവൻ പിള്ള കേവലം 27 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ആത്മഹത്യ ചെയ്യുകയുണ്ടായത്. ഒരു പ്രേമ നൈരാശ്യ തുടർന്നായിരുന്നു ആ ആത്മഹത്യ. പക്ഷേ ആ ആത്മഹത്യ ആ പ്രേമ നൈരാശ്യം കൊണ്ടല്ലെങ്കിലും സമീപത്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലം അറിയുന്നവർ പറയുന്നത്. ഇറ്റലിയിലെ കാൽപ്പനിക കവിയായ ലിയോ പാർഡിയോട് ഇടപ്പള്ളിയെ നിരൂപകർ തുലനപ്പെടുത്താറുണ്ട്. അതിന് കാരണം ഇവർ പുലർത്തുന്ന ചില ജീവിത രീതികൾ ജീവിത ശൈലികൾ, അപകർഷതാ വിചാരങ്ങൾ ഇവരെ വലിയ രീതിയിൽ പിടികൂടുന്നു. അതുപോലെ തന്നെ പ്രേമതരളത, അതുപോലെ തന്നെ മരണാഭിരതി ഭരണത്തോടുള്ള ഒരു താല്പര്യം കൂറ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ ഇത്രയും മനോഹരമായ രീതിയിൽ തൻ്റെ ഭരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സൃഷ്ടികർമ്മം നടത്തുവാൻ കഴിഞ്ഞത്. ഇത് ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് ലിയോ പാർഡിയുമായി ബന്ധപ്പെടുന്ന ആ സാമ്യം പ്രകടമാകുന്നത്. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജീവിതത്തിൽ തന്നെ ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 1909 ജൂലൈ 30 ആണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഇടപ്പള്ളി ഇളമക്കരയിലെ പാണ്ഡവത്ത് വീട്ടിൽ നീലക്കണ്ഠപ്പിള്ളയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. മാതാവ് പറവൂർ കോട്ടുവള്ളിയിലെ കിഴക്കേപ്പുറം മുറിയിൽ താഴത്ത് വീട്ടിൽ മീനാക്ഷിയമ്മ. അവരുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. ചെറുപ്പത്തിൽ തന്നെ ഗർഭാശയ അർബുദം ബാധിച്ച് അമ്മ ആത്മഹത്യയുണ്ടായി. അപ്പം ആത്മഹത്യ പ്രവണത എന്ന് പറയുമ്പോൾ ഒരു ജീരിൽ പ്രത്യേകിച്ച് അമ്മ ആത്മഹത്യ ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരുപക്ഷെ ആത്മഹത്യയെ പുലുകുവാനുള്ള ഒരു ആവേശം അദ്ദേഹത്തിനുണ്ടായി കാണും. അച്ഛൻ പുനർവിവാഹം ചെയ്തു. പിന്നെ ഇവർ രണ്ട് സഹോദരന്മാരായിരുന്നു. ഇവർ രണ്ടാനമ്മയുടെ വീട്ടിലേക്ക് താമസം മാറ്റുകയുണ്ടായി. രണ്ടാനമ്മ
ഇവരോട് പ്രത്യേകിച്ച് പ്രതിപത്തിയൊന്നും കാട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം വളരെ ദുസ്സഹമായി. അനുജൻ ഗോപാലപ്പിള്ള ചെറുപ്പത്തിലെ അമ്മയുടെ ഈ നിലപാട് കണ്ട് സഹിക്കുവാനാവാതെ നാടുവിട്ടു പോയി. 1905 എടപ്പള്ളി ചുറ്റുപാടുകര MM സ്കൂൾ ഫോർ ബോയ്സിൽ വിദ്യാർത്ഥിയായി ചേരുകയുണ്ടായി. 15 ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ പഠിക്കുവാൻ കഴിയുകയുണ്ടായത്. ആ ഒരു അന്തരീക്ഷമായിരുന്നു, അപ്രകാരം ഒരു അന്തരീക്ഷമായിരുന്നു കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. 1919 എടപ്പള്ളി വടക്കുംഭാഗം ഹയർ ഗ്രേഡ് വെർണാക്കുള സ്കൂളിൽ ചേർന്ന് 3rd സ്റ്റാൻഡേർഡ് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഈ ആ കാലഘട്ടത്തിൽ രണ്ടാനമ്മയുമായുള്ള കുടുംബ ജീവിതത്തിലെ അസ്വസ്ഥതകൾ, ദാരിദ്ര്യം, അച്ഛൻ്റെ കുത്തഴിഞ്ഞ ജീവിതം, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് വിഷമകരമായ ദിനങ്ങളാണ് അദ്ദേഹത്തിന് സമ്മാനിക്കുകയുണ്ടായത്. അച്ഛൻ തിരുവിതാംകൂർ എക്സൈസ് വകുപ്പിൽ ശിപായി ആയിരുന്നു. പക്ഷേ അതൊന്നും ആ ഒരു അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമൊന്നും വീട്ടിലെത്തുകയോ അത് കൃത്യമായി അത് ചിലവഴിക്കപ്പെടുകയോ ഒരു കുടുംബം എങ്ങനെ പരിപോഷിപ്പിക്കണം എന്ന കാര്യത്തിൽ അദ്ദേഹം വലിയ പരാജയമായി നിലകൊണ്ടൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള വേബതുമൊക്കെ ആയിരിക്കാം ഈ ഇടപ്പള്ളിയെ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് നയിക്കുകയുണ്ടായത്. ഏകാഗിയായി ആ രീതിയിലൊക്കെ തന്നെ പ്രത്യേകിച്ചും ഒറ്റപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വിഷാദ ഒരു പ്രത്യേകിച്ചും ഏകാഗിയായി ഒരു വിഷാദിയായി കഴിയുന്ന സമയത്താണ് അദ്ദേഹം ഇടപ്പള്ളി സാഹിത്യ സമാജത്തിൽ അംഗമാകുന്നത്. പലപ്പോഴും മറ്റു കാര്യങ്ങളിലൊന്നും അഭിരമിക്കാൻ കഴിയാത്ത ആളുകളാണ് പലപ്പോഴും വായനയിലേക്കും എഴുത്തിലേക്കും വരിക. പലപ്പോഴും മറ്റ് ശീലങ്ങൾ, പ്രത്യേകിച്ചും സന്തോഷം കണ്ടെത്തുന്നതിനുള്ള മറ്റ് മാർഗങ്ങൾ ഏർപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ വായനയിലേക്ക് അത്രമാത്രം പ്രവേശിക്കണമെന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള വേദികളോ അത്തരത്തിലുള്ള സന്ദർഭങ്ങളോ ഇല്ലാത്തപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് വായനയിലേക്കും എഴുത്തിലേക്കും പ്രവേശിക്കുക എന്നത് മാത്രമായിരുന്നു ആനന്ദം പകരുന്ന ഒരു സംഗതി. അതുകൊണ്ടാണ് അദ്ദേഹം ഇടപ്പള്ളി സാഹിത്യ സമയത്തിൽ അംഗത്വമെടുത്ത് അവിടെ മേലങ്കത്ത് അച്യുതമേനോൻ അതുപോലത്തെ ഇടപ്പള്ളി കരുണാകർ മേനോൻ തുടങ്ങിയവരൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജന്മസഹജമായ കവിത വാസന കാണുകയും അദ്ദേഹത്തെ അളവറ്റ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ചങ്ങമ്പുഴയെ പരിചയപ്പെടുന്നത്. ചങ്ങമ്പുഴയെ പരിചയപ്പെടുന്നത് തന്നെ ആ ഇവർ തമ്മിലുള്ള ആ കെമിസ്ട്രി ഒട്ടും യോജിക്കുന്നതായിരുന്നില്ല. ആദ്യഘട്ടങ്ങളിലൊക്കെ ഇവർ കടുത്ത ശത്രുക്കളെ പോലെയാണ് പെരുമാറുകയുണ്ടായത്. പിന്നീട് അടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഇണപിരിയാത്ത മിത്രങ്ങളായി അവർ മാറുന്നു എന്നാണ് ചരിത്രം പറഞ്ഞു വയ്ക്കുന്നത്. 1927 3rd ഫോറം ജയിച്ച് ഇളമക്കരയിലെ പ്രശസ്തമായ ഒരു ധനിക കുടുംബത്തിൽ അദ്ദേഹം ട്യൂഷൻ മാസ്റ്റർ ആവുകയുണ്ടായി. അങ്ങനെ എറണാകുളം മഹാരാജ സ്കൂളിൽ ചേർന്ന് സ്കൂൾ ഫൈനൽ പരീക്ഷ ജയിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ പ്രകാരം ട്യൂഷൻ മാസ്റ്ററായി ലഭിക്കുന്ന വരുമാനവും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം മഹാരാജ സ്കൂളിൽ ചേർന്ന് സ്കൂൾ ഫൈനൽ പരീക്ഷ ജയിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം ആ കുടുംബത്തിലെ കാര്യസ്ഥ പണിക്ക് നിയോഗിക്കപ്പെട്ടു. ഹൈസ്കൂൾ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പ്രേമബന്ധമുണ്ടായിരുന്നു. അത് ഇടപ്പള്ളിയെ സംബന്ധിച്ച് പിന്നീട് എറണാകുളം നിൽക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയുണ്ടായില്ല. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ പ്രേമബന്ധത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് അങ്ങോട്ട് യാത്ര പോകേണ്ടി വന്നത്. കുറച്ചു കാലം തിരുവനന്തപുരത്ത് ഭാഷാഭിവർദ്ധിനി ബുക്ക് ഡിപ്പോയിൽ ഗുമസ്തനായി ജോലി ചെയ്തു. പിന്നീട് പ്രതിവാര പത്രമായ ശ്രീമതിയിൽ അദ്ദേഹം ഒരു ഗുമസ്തനായി കണക്കപ്പിള്ളയായി അദ്ദേഹം പിന്നീട് ജോലി ചെയ്യുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. പിന്നീട് കേരള കേസരിയിൽ ഗുമസ്തനായി പിന്നീട് അദ്ദേഹത്തെ കാണുന്നു. അങ്ങനെ ആ തലത്തിലൊക്കെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ മാറുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന നഗരത്തെത്തിയപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് കുറച്ചുകൂടി ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു അവസ്ഥ സംജാതമായി. തിരുവിതാംകൂർ രാജ്യത്ത് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ അവിടെയുള്ള സാഹിത്യകാരന്മാരുമായി ബന്ധപ്പെടുവാനും ആ രീതിയിൽ ഒരു ശ്രദ്ധയാകർഷിക്കപ്പെടുവാനും കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. മാതൃഭൂമി അച്ചുതണ്ട്, മലയാള രാജ്യ ചിത്രവാരിക തുടങ്ങിയതിലൊക്കെ നിരന്തരം അദ്ദേഹത്തിൻ്റെ കവിതകൾ
പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. ഈ ഘട്ടത്തിലാണ് മഹാകവി ഉള്ളൂരിനെ പരിചയപ്പെടുന്നത്. ഉള്ളൂരിനെ പരിചയപ്പെട്ടപ്പോൾ ഈ കുട്ടിയുടെ ഈ വ്യക്തിയുടെ ഈ യുവാവിൻ്റെ കഴിവ് മനസ്സിലാക്കിയ അദ്ദേഹം വേണ്ടത്ര പ്രോത്സാഹനം എടപ്പള്ളിക്ക് നൽകുകയുണ്ടായി. എടപ്പള്ളി തൻ്റെ കവിതകൾ അത് സമൂഹത്തെ ആകർഷിക്കുന്നുണ്ടെന്നും തനിയുമല്ല അത് കവിതാരചനയുടെ ശൈലിയിൽ അതിന് അദ്വിതീയമായ ചില ഭാവങ്ങളുണ്ടെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായത് ഉള്ളൂരിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തെ പ്രശംസിച്ചപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ അവതാരികയോടെയാണ് പ്രഥമ കഥാസമാഹാരമായ തുഷാരാരവം എന്ന് പറയുന്ന സൃഷ്ടി പുറത്തു വരുന്നത്. ഉള്ളൂർ അതിന് അവതാരിക എഴുതാൻ തയ്യാറായി എന്നതിൽ നിന്ന് തന്നെ ആ സൃഷ്ടിയുടെ ആ കവിതകളുടെ പ്രാമാണ്യം അല്ലെങ്കിൽ പ്രാമുഖ്യം എത്രയേറെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഈ സൃഷ്ടി വളരെ സന്തോഷത്തോടുകൂടി അതിന് ഈ പറയുന്ന രീതിയിലുള്ള ഒരു അവതാരിക എഴുതി നൽകി. അതിനു വേണ്ട മുഴുവൻ പ്രോത്സാഹനവും ഉള്ളൂരിൻ്റെ ഭാഗത്തുണ്ടായി എന്നാണ് യാഥാർത്ഥ്യം. 1935 ഇപ്രകാരമൊരു പുസ്തകം ആദ്യമായ അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരം തുഷാരാരവം എന്ന പേരിൽ പുറത്തു വരുന്നത്. ഇതിനിടെ കേരള കേസരിയുടെ പ്രസിദ്ധീകരണം നിലച്ചു. അപ്പോൾ അദ്ദേഹം കൊല്ലത്തേക്ക് അദ്ദേഹം പറിച്ചു കടപ്പെട്ടു. പ്രശസ്ത അഭിഭാഷകനായ വൈക്കം വി എ നാരായണപിള്ളയോടൊപ്പം പിന്നെ കൊല്ലത്തെ വസതിയിലായിരുന്നു താമസം. അദ്ദേഹത്തിൻ്റെ അഭിഭാഷക ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അദ്ദേഹം സഹായിക്കുക എന്ന കർത്തവ്യമായിട്ടാണ് അദ്ദേഹം പിന്നീട് അവിടെ ഒരു ഗുമസ്തൻ എന്ന നിലയിൽ കൂടുകയുണ്ടായത്. ഈ കാലഘട്ടത്തിലും അദ്ദേഹം എഴുത്തിന് വളരെയധികം എഴുതുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു കവി എന്ന രീതിയിൽ അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണത്. ആ കാലഘട്ടത്തിലാണ് ഹൃദയസ്മിതം അതുപോലെ തന്നെ നവസൗരഭം തുടങ്ങിയിട്ടുള്ള സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തിറങ്ങുന്നത്. ഹൃദയസ്മിതം പറയുന്നത് 1936 നവസൗരഭവും ആ വർഷം തന്നെ 1936 തന്നെ ഇറങ്ങിയുണ്ടായി. ഇങ്ങനെ പ്രത്യേകിച്ചും അവിടെ താമസിച്ചു വരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഈ പറയുന്ന വൈക്കം വി എം നാരായണപിള്ളയോടൊപ്പം താമസിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഒരു ക്ഷണപത്രം വരുന്നത്. ആ വിവാഹ ക്ഷണപത്രം താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുടേതായിരുന്നു. അത് അദ്ദേഹത്തെ വലിയ രീതിയിൽ അദ്ദേഹത്തെ മാനസികമായി വലിയ രീതിയിൽ അദ്ദേഹത്തെ ദുഃഖിതനാക്കി. താൻ കാത്തിരുന്ന അല്ലെങ്കിൽ താൻ ആരെയാണോ മോഹിച്ചിരുന്നത് തൻ്റെ ജീവിത സഖിയാക്കാൻ ഉറച്ചിരുന്ന ആ കുട്ടിയുടെ വിവാഹം താൻ ആഗ്രഹിച്ചിരുന്ന ആ കുട്ടിയുടെ വിവാഹം നടക്കുമെന്നുള്ള ക്ഷണപത്രം ലഭിച്ചപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് വലിയ ആഘാതം സൃഷ്ടിച്ചു. തന്നെയുമല്ല തൻ്റെ മനസ്സിലുള്ള ഈ മരണത്തോട് മരണത്തെ പുൽകുക എന്ന് പറയുന്ന ആ ഒരു സ്വതസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രീതികൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരു ഏകാംഗിയുടേതായ അല്ലെങ്കിൽ വിഷാദിയുടേതായ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടലെടുക്കുകയുണ്ടായി. അദ്ദേഹം 1936 ജൂലൈ 5 ശനിയാഴ്ച രാത്രി ഈ രാഘവൻപിള്ള എടപ്പള്ളി രാഘവൻപിള്ള നാരായണപിള്ളയുടെ വീട്ടിൽ അദ്ദേഹം ജോലിക്ക് ചെന്നിരുന്ന നാരായണപിള്ളയുടെ വീട്ടിൽ വെച്ച് തൂങ്ങി മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വയസ്സ് ആ സമയത്ത് കേവലം 27 മാത്രമാണ് പ്രായം. ആ കാലഘട്ടത്തിനുള്ളിൽ ഇത്രയും ചെറിയ കാലഘട്ടത്തിനുള്ളിൽ ഉള്ളൂരിനെ പോലെയുള്ളൊരു വ്യക്തിയെക്കൊണ്ട് അവതാരിക എഴുതിക്കൊണ്ട് ഒരു കവിതാ സമാഹാരം പുറത്തിറക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടമായി കാണാവുന്ന ഒരു സംഗതിയാണ്. ഇവരോട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രത്യേകിച്ച് ചങ്ങമ്പുഴയോടും അതുപോലെ തന്നെ എടപ്പള്ളിയോടുമൊക്കെ ഉപമിക്കാൻ കഴിയുന്ന കവികൾ എന്ന് പറയുന്നത് ഷെല്ലിയും കീറ്റ്സൊക്കെയാണ്. ഇവരൊക്കെ തന്നെ വളരെ ചെറുപ്പത്തിൽ മരണമടഞ്ഞ വ്യക്തികളാണ്. ഇവിടെയും ഈ പറയുന്ന രണ്ടുപേരും എടപ്പള്ളിയാകട്ടെ അതുപോലെ തന്നെ ചങ്ങമ്പുഴയാകട്ടെ രണ്ടുപേരും അധികം പ്രായം എത്താതെ തന്നെയാണ് മരണത്തെ പുളിയത്. 27 എന്ന് പറയുന്ന പ്രായത്തിൽ അദ്ദേഹം മരിച്ചുവെങ്കിലും പിന്നീട് കുറച്ചു കാലം കൂടി പിന്നിട്ട് വലിയ ദുരന്ത നായകനെ പോലെ തന്നെയാണ് ചങ്ങമ്പുഴയും മരണപ്പെടുകയുണ്ടായത്. അദ്ദേഹത്തിന് അവസാനം ഒറ്റപ്പെട്ട ജീവിതം നയിക്കേണ്ട ഒരു സാഹചര്യം വരികയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് മരുന്ന് വാങ്ങുവാൻ പോലും പണമില്ലാതെ ആ ഒരവസ്ഥയിലേക്ക് പോലും അദ്ദേഹം കൂപ്പ് കുത്തേണ്ട ഒരു സാഹചര്യം വരികയുണ്ടായി. അപ്പോൾ ഈ പറയുന്ന കാൽപ്പനിക കവികൾക്കെല്ലാം തന്നെ ഈ പറയുന്ന രണ്ട് കാൽപ്പനിക കവികൾക്കും ലോകം തീർത്തു വെച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തെ അവർക്ക് ലോകം കരുതി വെച്ചത് ഇപ്രകാരമുള്ള ദുരന്ത സമാനമായിട്ടുള്ള ജീവിതാവസാനമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം.
ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയ്ക്ക് മുന്നായി അദ്ദേഹം രണ്ട് പ്രശസ്തമായ സൃഷ്ടികൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായി. അത് ഒന്ന് മണിനാഥം എന്ന പേരിലാണ് എഴുതി തീർക്കേണ്ടത്. ഈ മണിനാഥം എഴുതി തീർത്തത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേക്കാണ് അദ്ദേഹം ഈ മണിനാഥം എഴുതി വെച്ചത്. ഈ താൻ ആത്മഹത്യ ചെയ്യുമെന്ന തിരിച്ചറിവ് ബോധ്യപ്പെട്ട സമയത്താണ് അദ്ദേഹത്തിന് ഈ പറയുന്ന സൃഷ്ടികൾ അദ്ദേഹം രചിക്കുന്നത്. ഒന്ന് മാതൃഭൂമിക്ക് വേണ്ടി നൽകിയ, മാതൃഭൂമി ആഴ്ചപ്പതിന് വേണ്ടി നൽകിയ മണിനാഥം എന്ന് പറയുന്ന കവിത. അതുപോലെ തന്നെ മറ്റൊരു കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള രാജ്യ ചിത്രവാരിക്ക് നൽകിയ നാളത്തെ പ്രഭാതം എന്ന് പറയുന്ന കവിത. ഈ രണ്ട് കവിതകളും അദ്ദേഹം എഴുതി തയ്യാറാക്കുകയും അത് ഈ വാരികകളുടെ ഓഫീസിൽ കൊണ്ടുചെന്ന് നൽകുകയും അടിയന്തരമായി പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് ആ അടിയന്തരമായി പ്രസിദ്ധീകരിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന കേൾക്കുകയും പ്രത്യേകിച്ച് മെടപ്പള്ളിയെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധേയമായ കവിതകളാണ്, അത് പ്രസിദ്ധീകരിക്കാം എന്ന മറുപടി ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം അത് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അദ്ദേഹം ആത്മഹത്യയ്ക്ക് തയ്യാറാകുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്ത് അടുത്ത ദിവസമാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ മണിനാഥം പ്രസിദ്ധീകരിച്ചു വരുന്നത്. ഈ കവിത, പ്രത്യേകിച്ച് മണിനാഥം എന്ന് പറയുന്ന കവിതയിൽ ആ മരണത്തെ പുലുക്കുമ്പോൾ അദ്ദേഹം ഒട്ടും ചഞ്ചലചിത്തനായിരുന്നില്ല എന്നും താൻ വളരെ സന്തോഷത്തോടുകൂടി മധുരത്തോടുകൂടി താൻ മരണത്തെ ആശ്ലേഷിക്കുകയുമാണെന്നുമുള്ള ഒരു കാഴ്ചപ്പാട് അതിൽ നിറഞ്ഞു നിന്നിരുന്നു. അല്ലെങ്കിൽ മരണത്തലേന്ന് അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസങ്ങളിൽ ഇപ്രകാരം ഒരു അതിമനോഹരമായ കാവ്യഭാവനയോടുകൂടി കാൽപ്പരികതയോടുകൂടി ഒരു കവിത രചിക്കുവാൻ ആർക്ക് കഴിയും എന്നതും നമ്മളിൽ വലിയ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണം മലയാളക്കരയെ ഞെട്ടിച്ചു എന്നാണ് യാഥാർത്ഥ്യം. ചങ്ങമ്പുഴയും വളരെ ഖിന്നനായിരുന്നു. ചങ്ങമ്പുഴയും സംബന്ധമായി ബന്ധപ്പെട്ട് രണ്ട് സൃഷ്ടികൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒന്ന് തകർന്ന മുരളി എന്ന് പറയുന്ന ഒരു സൃഷ്ടി, കുറച്ചുകൂടി വിപുലമായ രീതിയിൽ മറ്റൊരു സൃഷ്ടി, രമണൻ എന്ന് പറയുന്ന സൃഷ്ടി. അവിടുത്തെ ദുരന്തനായകൻ, രമണനിലെ ദുരന്തനായകൻ മറ്റാരും ആയിരുന്നില്ല, അത് ഇടപ്പള്ളി ആയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ആ സൃഷ്ടികളിൽ സമ്പൂർണമായ രീതിയിൽ ഇടപ്പള്ളി രാഘവൻ പിള്ളയെ എങ്ങനെ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി അദ്ദേഹത്തിന് അനുകൂലകരമായ രീതിയിലായിരുന്നു എന്ന് പറയാൻ കഴിയുകയില്ല. എന്നിരുന്നാൽ പോലും ഈ രണ്ട് സൃഷ്ടികളും അദ്ദേഹത്തിന് പ്രത്യേകിച്ചും ഒരു ആദരവിൻ്റെ നിദർശനമായി, ചങ്ങമ്പുഴയ്ക്ക് ഈ വിഷയത്തിലുണ്ടായ ഒരു ആദരവിൻ്റെ നിദർശനമായി നമുക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ്. ചങ്ങമ്പുഴ ഇപ്രകാരമുള്ള നിലപാടുകളെ ഒട്ടും സാധൂകരിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും ഇതൊരു മരണം ഈ ഇത്തരം വിഷയങ്ങൾക്ക് അനിവാര്യമായ ഒരു പരിസമാപ്തിയല്ല എന്ന കൃത്യമായ തിരിച്ചറിവ് ചങ്ങമ്പുഴയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ തിരിച്ചറിവ് ഇടപ്പള്ളിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുളപൊട്ടിയ ആത്മഹത്യ എന്ന് പറയുന്ന ആ ആശയം, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം തൊട്ട് നിലകൊള്ളുന്ന ഒരു സംഗതിയായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അതിനു മുന്നും അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി ചരിത്രം പറയുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഒരു തുടർച്ച എന്ന രീതിയിൽ ഒരു നിമിത്തമായിട്ട് ആ വിവാഹക്ഷണക്കത്ത് മാറുകയായിരുന്നു. ആ വിവാഹക്ഷണക്കത്ത് ലഭിച്ചില്ലെങ്കിലും അനധിവിദൂര ഭാവിയിൽ അദ്ദേഹം ആത്മഹത്യയ്ക്ക് വിധേയനാകുമായിരുന്നു എന്നാണ് ആ കാലഘട്ടത്തിലെ ഇദ്ദേഹത്തെ വിശകലനം ചെയ്തിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തായാലും ആ മണിനാഥം എന്ന് പറയുന്ന ആ സൃഷ്ടി പിന്നീട് 1944 അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അങ്ങനെ ശ്രദ്ധേയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മൂന്ന് പ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾ എന്ന് പറയപ്പെടുന്നത് പ്രധാനമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഈ പറയുന്ന മണിനാഥം ഉൾപ്പെടെ തുഷാരാരവം, അതുപോലെ തന്നെ നവസൗരഭം, ഹൃദയസ്മിതം എന്നിവയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ സൃഷ്ടികൾ, അദ്ദേഹത്തിൻ്റെ ഇടപ്പള്ളി രാഘവൻപിള്ളിയുടെ സൃഷ്ടികളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അതിനൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ചങ്ങമ്പുഴ വളരെയേറെ വർദ്ധിച്ചു എന്നതും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. എന്തായാലും ഇത്രയും ചെറിയ ജീവിതത്തിനിടയിൽ ഇത്രയും ശ്രദ്ധേയമായിട്ടുള്ള കവിതകൾ രചിച്ചുകൊണ്ട് സമൂഹത്തെ തൻ്റെ മനസ്സിലേക്ക് അവരെ ആനയിച്ചുകൊണ്ട് തൻ്റെ കാൽപ്പനികഭാവങ്ങളോടൊപ്പം അവരെ സഞ്ചരിക്കുവാൻ വിട്ടുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള കവിതകളിലൂടെ കാൽപ്പനിക കാഴ്ചപ്പാടുകളെ പരിലസിപ്പിച്ചുകൊണ്ട് മുന്നേറിയ ഒരു കവിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.
ഒരുപക്ഷെ ഇപ്രകാരമുള്ള കാഴ്ചപ്പാട് ഉണ്ടായതുകൊണ്ടായിരിക്കാം ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയും ആ ചുരുങ്ങിയ ജീവിത കാലഘട്ടത്തിനുള്ളിൽ അദ്ദേഹം നിവർത്തിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കവിതാ സമാഹാരങ്ങൾ കാലാതിവർത്തിയായി നിലകൊള്ളുന്ന തലത്തിലേക്ക് അതിൻ്റെ ശോഭ കടാതെ നിലനിൽക്കും എന്നുള്ള കൃത്യമായ അറിവ് നമുക്ക് പകർന്നു ലഭിക്കുകയും ചെയ്യുകയുണ്ടായിട്ടുള്ളത്. എന്തായാലും ഇടപ്പള്ളിയുടെ ഇപ്രകാരമുള്ള ആ കാവ്യ സമാഹാരങ്ങളെല്ലാം അതിലുൾപ്പെട്ട കവിതകളെല്ലാം തന്നെ കാല്പനിക ഭാവങ്ങൾ ഉയർത്തുന്ന സൃഷ്ടികളാണ്. അതിന് അതിൻ്റേതായ മനോഹാരിതയുണ്ട്. അത് കാലാതിവർത്തിയായി നിലകൊള്ളും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാല്പനികയ്ക്ക് പുതിയ ഭാവം നൽകിയ ഇടപ്പള്ളി കാലാതിവർത്തിയായി നിലകൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ കവിതകൾ കാലാതിവർത്തിയായി നിലകൊള്ളട്ടെ എന്ന് ആശംസിക്കാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.